നമസ്തേ, ഞാൻ ഡോക്ടർ ടി എൻ സുധാകരൻ നായർ പുനലൂർ. ഞാൻ സ്ഥിരമായി എൻ്റെ യൂട്യൂബ് ചാനലിൽ ആരോഗ്യസംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് ചെറിയ ചെറിയ വസ്തുതകൾ പറയാറുണ്ട്. പ്രഭാഷണങ്ങളെന്നോ ക്ലാസ്സെന്നോ എന്തുവേണം പറയാം, മലയാളത്തിലാണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് വരുന്നത്. എന്നെ കാണാൻ വരുന്ന പേഷ്യൻസിനും പൊതുജനങ്ങൾക്കും ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ താല്പര്യമുള്ളവർക്കും മെഡിക്കൽ, പാരാമെഡിക്കൽ, നേഴ്സിംഗ് സ്റ്റുഡൻസിനൊക്കെ പ്രയോജനപ്പെടത്തക്ക രീതിയിലാണ് മിക്കവാറുമുള്ള എല്ലാ രോഗങ്ങളെക്കുറിച്ചും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാനിടാൻ പോകുന്നത് സയനോസിസ് അല്ലെങ്കിൽ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ, അതായത് നീല കളറിലുള്ള ശരീരത്തിൽ നീല കളർ കാണുന്ന അവസ്ഥ. നമുക്കറിയാം ഭഗവാൻ കൃഷ്ണൻ്റെ കളറ് നീലയായിരുന്നു, പക്ഷേ അതുപോലത്തെ നീല ആയിരിക്കത്തില്ല. ബ്ലൂയിഷ് ഡിസ്കളർ, അതായത് നമ്മുടെ നഖത്തിൽ, ലിപ്സിൽ, ചുണ്ടിൽ, മ്യൂക്കസ് മെംബ്രേനിലൊക്കെ നീല കളർ വരുന്ന ഒരവസ്ഥയാണ് സയനോസിസ്. സയനോസിസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രോഗമല്ല, അതൊരു രോഗലക്ഷണം ആണ്. ഉദാഹരണം നമ്മൾ ഫീവർ എന്ന് വെച്ചാൽ ചൂട്, അതൊരു രോഗമല്ല, രോഗത്തിൻ്റെ ലക്ഷണമാണ്. ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ കണ്ണിലൊക്കെ മഞ്ഞ കളറുള്ള അവസ്ഥ, അതൊരു ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ വേറൊരു രോഗത്തിൻ്റെ ലക്ഷണമാണ്. അതുപോലെ ഈ സയനോസിസ് എന്ന് പറയുന്നത് ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ്, മറ്റൊരു രോഗത്തിൻ്റെ ലക്ഷണമാണ്. സയനോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ നീല കളർ എന്നാണ് അർത്ഥം. സൈൻ എന്നുള്ള വാക്കാണ് ഈ അത്, ഈ സയനോസിസിൽ നിന്ന് വന്ന വാക്കാണ് സൈൻ. സയനോസിസ് എന്ന് വെച്ചാൽ ബ്ലൂയിഷ് കളർ ഓഫ് ദ സ്കിൻ, അതായത് നമ്മുടെ തൊലിപ്പുറത്തുള്ള കളറ്, നമ്മുടെ നഖത്തിൻ്റെ ഭാഗത്തുള്ള കളറ്, ചുണ്ടിൽ ഒക്കെയാണ് നീല കളർ വരുന്നത്. ഈ വെളുത്ത ആളുകൾക്കാണ് നല്ല പ്രോമിനൻ്റായിട്ട് കാണുന്നത്. കറുത്ത ആളുകൾക്ക് ഈ ഡാർക്ക് കളറുള്ളതിന് സയനോസ് അത്ര പ്രോമിനൻ്റായിട്ട് കാണത്തില്ല. അതെന്തുകൊണ്ടാണ് ഈ സയനോസ് വരുന്നത് വെച്ചാൽ, നമ്മുടെ രക്തത്തിൽ ശുദ്ധരക്തവും അശുദ്ധരക്തവും ഉണ്ട്. ശുദ്ധരക്തം എന്ന് പറഞ്ഞാൽ ഓക്സിജനേറ്റഡ് ബ്ലഡാണ്, അശുദ്ധരക്തം എന്ന് പറഞ്ഞാൽ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് ഓക്സിജൻ്റെ കുറവ്, കാർബൺ ഡൈ ഓക്സൈഡ് അടക്കി കൂടുതൽ. അപ്പം ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ അളവ് കുറയുകയും ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ രക്തക്കുഴൽ. അതായത് നമ്മുടെ ആ സ്കിന്നിൽ നീല കളർ കാണുന്ന ആ സ്കിന്നിൻ്റെ അടിഭാഗത്തുള്ള ടിഷ്യൂസിൽ സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളിൽ ഉള്ള ബ്ലഡ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആകുമ്പോഴാണ്, അതായത് ഓക്സിജൻ കുറഞ്ഞ ബ്ലഡ് വരുമ്പോഴാണ് നീല കളർ വരുന്നത്. സാധാരണ ചെവിയിൽ നമ്മുടെ മാലാർ എമിനൻസ് ഇവിടെ കവിളിൻ്റെ ഭാഗത്ത്, പിന്നെ ചുണ്ടിലൊക്കെയാണ് വരുന്നത്. പിന്നെ ആ കളറിൻ്റെ, നമ്മുടെ തൊലിയുടെ കളറിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഈ കളറിൻ്റെ വ്യത്യാസം, നല്ല വൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, നല്ല ഫെയർ ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ നല്ല നീല കളർ വരും, കറുത്ത ആളുകൾക്കാണെങ്കിൽ അത്ര വലിയ നീല കളർ വരത്തില്ല. അതായത് ഈ ഓക്സിജൻ സാച്ചുറേഷൻ 85% കുറയുമ്പോഴാണ്, കാരണം 100% വേണ്ടത്, 85% അല്ലെങ്കിൽ 75% ആകുമ്പോൾ, അതായത് വെള്ള നല്ല ഫെയർ ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ 85% ആകുമ്പോൾ തന്നെ നീല കളർ വരും. എന്നാൽ ഡാർക്ക് കളേഡായിട്ടുള്ള കറുത്ത ആളുകൾക്കാണെങ്കിൽ, നല്ല ഡാർക്ക് കളറുള്ള ആളുകൾക്കാണെങ്കിൽ 75% സാച്ചുറേഷൻ കുറഞ്ഞാലേ 75% ആകുമ്പോഴേ നീല കളർ പ്രത്യക്ഷപ്പെടുന്നു. അതായത് ക്യാപ്പിലറി ബ്ലഡിൻ്റെ ബ്ലഡിനകത്ത്, ക്യാപ്പിലറി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ആർട്ടറിയൊക്കെ ചെറുതായിക്കുന്നതായി ഏറ്റവും അവസാനത്തെ ബ്രാഞ്ചസ്സാണ് ക്യാപ്പിലറി. ആ ക്യാപ്പിലറി ബ്ലഡിനകത്തുള്ള ഓക്സിജൻ സാച്ചുറേഷൻ 40 g/dL താഴെയാവണം. ഈ സിവിയർ അനീമിയുള്ള പേഷ്യൻ്റ്, അതായത് ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരുപാട് കുറവാണെങ്കിൽ ഈ സയനോസ് വരാനുള്ള സാധ്യത കുറവാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോളിസൈത്തീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുതലാണ്, അവർക്ക് പെട്ടെന്ന് സയനോസ് വരും. ഇനി സയനോസ് രണ്ട് തരത്തിലുണ്ട്, ഒന്ന് അക്യൂട്ട് സെൻട്രൽ സയനോസും പെരിഫറൽ സയനോസിസും. രണ്ട് കാരണങ്ങളാണ്. സെൻട്രൽ സയനോസിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് ഒന്നുകിൽ സർക്കുലേറ്ററി ഓർ വെന്റിലേറ്ററി പ്രോബ്ലം. സർക്കുലേറ്ററി പ്രോബ്ലം കൊണ്ടും വരാം, വെന്റിലേറ്ററി പ്രോബ്ലം കൊണ്ടും വരാം, അതായത് ഹൃദയത്തിൻ്റെ കുഴപ്പം കൊണ്ടും വരാം, ശ്വാസകോശത്തിൻ്റെ കുഴപ്പം കൊണ്ടും വരാം. ഉദാഹരണം സെൻട്രൽ സയനോസിൻ്റെ കാരണങ്ങളിലോട്ട് വേണം, ഹൈ ആൾട്ടിറ്റ്യൂഡ്, 13,000 അടി മുകളിലോട്ടൊക്കെ പ്ലെയിൻ പറക്കുമ്പോൾ നമുക്ക് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ, ഓക്സിജൻ കൂടെ നമുക്ക് ഓക്സിജൻ മാസ്ക് തന്നില്ലെങ്കിൽ നമുക്ക് സയനോസ് വരും. അപ്പം പ്രഷർ കുറയും, ഓക്സിജൻ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ പ്രഷർ കുറയുകയും ഓക്സിജൻ്റെ അളവ് കുറയുകയും, അപ്പം നമുക്ക് സയനോസ് വരാൻ സാധ്യതയുണ്ട്.
പിന്നെ ശ്വാസകോശത്തിൻ്റെ ഫംഗ്ഷൻ തയ്യാറാറില്ലാവുക, ശ്വാസകോശം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതാവുക, ഒരുപാട് കണ്ടീഷൻ ഉണ്ട്. കാരണം സിവിയർ എക്സ്റ്റൻസീവ് ന്യൂമോണിയ, കൊളാം ലങ്സിന് വരുന്ന എല്ലാ കണ്ടീഷനും, ബ്രോങ്കിയോസിസ്, അങ്ങനെയുള്ള ഇൻ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്, ന്യൂമോണിയ, അങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ്, എംഫൈസീമ, അക്യൂട്ട് സിവിയർ ആസ്മ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കണ്ടീഷൻസ്. പിന്നീട് ഈ ആൽവിയോളാർ ഹൈപ്പോ വെൻറ്റിലേഷൻ, അതായത് എല്ലാ ആൽവിയോളസും, ആൽവിയോളസ് വെച്ചാൽ ഈ ലങ്സിൻ്റെ ശ്വാസകോശത്തിലുള്ള സെല്ലിനാണ് ആൽവിയോളസ് ഉള്ളത്, അതിൽ ഏറ്റവും ചെറിയ കോശങ്ങൾ, ആ ആൽവിയോളസിൽ ഓക്സിജൻ ശരിയായ രീതിയിൽ നടക്കത്തില്ല. പിന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായി എന്ത് അസുഖം ഉണ്ടെങ്കിലും ഓക്സിജനേഷനെ അത് ബാധിച്ചാൽ സൈനോസ് വരാം. അതുപോലെ ഹൃദയത്തിൽ പല കാരണം, ഉദാഹരണം കൺജനിതൽ ഹാർട്ട് ഡിസീസ് ആയിട്ടുണ്ട്, കൺജനിതൽ ഹാർട്ട് ഡിസീസിൽ ഷണ്ട് വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണം ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട്, വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫെക്ട്, അതൊക്കെ റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട്, ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് വരുമ്പോൾ, അതായത് റൈറ്റ് വെൻട്രിക്കിളിലെ പ്രഷർ ലെഫ്റ്റ് വെൻട്രിക്കിളിനേക്കാൾ കൂടി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ പി ഡി എ, പേറ്റൻ്റ് എക്ടസ് ആർട്ടീരിയോസിസ്, അതിനൊക്കെ ഉള്ള ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വീനസ് ബ്ലഡും ആർട്ടീരിയൽ ബ്ലഡും തമ്മിൽ മിക്സ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ഉണ്ട്. അത് അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ഇൻട്രാ പൾമണറി ഷണ്ട്, ശ്വാസകോശത്തിനകത്ത് തന്നെ ഈ പലതരത്തിലുള്ള ഷണ്ട് ഇത് ആർട്ടറിയും ബ്ലഡും കൂടെ തന്നെ. പിന്നെ ഹീമോഗ്ലോബിൻ്റെ ചില അപ്നോർമാലിറ്റീസ് ഉണ്ട്, മെത്ത് ഹീമോഗ്ലോബിലീമിയ, അതായത് അങ്ങനെ ഒരെണ്ണമുണ്ട്. അതുപോലെ സൾഫ് ഹീമോഗ്ലോബിൻ, ഇതൊക്കെ ഹീമോഗ്ലോബിൻ്റെ അളവ് ബ്ലഡിനകത്ത് ഉണ്ടെങ്കിൽ സൈനോസ് വരാം. കാർബോക്സി ഹീമോഗ്ലോബിനീമിയ, കാർബോക്സി ഹീമോ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഒരുപാട് കൂടുക, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അതാണ് സെൻട്രൽ സൈനോസിൻ്റെ കാരണങ്ങൾ. പിന്നീട് പെരിഫറൽ സൈനോസിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഹൃദയത്തിനും ഹാർട്ടിനൊന്നും ലങ്സിനൊന്നും കുഴപ്പമില്ല, പക്ഷേ ആ കാർഡിയാക് ഔട്ട്പുട്ട് കുറഞ്ഞു, ഉദാഹരണം ഹൈപ്പോടെൻഷൻ വന്നു, ബി പി ഒരുപാട് കുറഞ്ഞു, ഒരുപാട് ബി പി കുറഞ്ഞു, ഷോക്കിലാണ് പേഷ്യൻ്റ്, അങ്ങനെയുള്ള സമയത്ത് ഹാർട്ടിൻ്റെ അകത്തുള്ള ബ്ലഡ് വോളിയം കുറയും, അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. കാർഡിയാക് ഔട്ട്പുട്ട് കുറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനെയും ബ്രെയിനിനെയൊക്കെ ബ്ലഡ് സപ്ലൈ കുറയും, അപ്പം ഉടനെ അതിൻ്റെ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസമായിട്ട് പെരിഫറൽ വാസോ കൺസ്ട്രക്ഷൻ, അതായത് നമ്മുടെ എക്സ്ട്രിമിറ്റീസിൽ കയ്യിലും കാലിലോട്ടും ഒക്കെ ഉള്ള രക്തഓട്ടം, അവിടുത്തെ ക്യാപ്പിലറീസൊക്കെ അങ്ങ് ചുരുങ്ങി വാസോ കൺസ്ട്രക്ഷൻ വരികയും തത്ഫലമായി കാർഡിയാക് ഔട്ട്പുട്ട് കൂടുകയും ബാക്കിയുള്ള ബ്ലഡ് നേരെ ഹൃദയത്തിലോട്ടും ഹൃദയത്തിൻ്റെ വാൾ ക്രോണറി ആർട്ടറിയിലോട്ടും സെറിബ്രൽ തലച്ചോറിലോട്ടുമൊക്കെ കുറവ്, വൈറ്റൽ ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നീട് കോൾഡ് എക്സ്പോഷർ, അതിഭയങ്കരമായ തണുപ്പിൽ നമ്മൾ ഒന്നുമില്ലാതെ കയ്യും കാലും ഡ്രസ്സൊന്നും വാം ആയിട്ടുള്ള ഡ്രസ്സൊന്നും ധരിക്കാതെ പോയാൽ അവിടെയൊക്കെ ഉള്ള രക്തക്കുഴലിലേക്കുള്ള രക്തഓട്ടം ചുരുങ്ങി സൈനോസ് വരാം, ഫ്രോസ്റ്റ് ബൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ. അതുപോലെ ആർട്ടീരിയൽ ഒബ്സ്ട്രക്ഷൻ, ടി എ ഒ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ത്രോംബോ അഞ്ചൈറ്റിസ് ഒബ്ലിറ്ററാൻസ്. അതുപോലെ ആർട്ടി ഒത്തോസ്ക്ലോസ് വന്ന് ആർട്ടിക്ക് എന്തെങ്കിലും തടസ്സം വരിക, ത്രോംബോസ് വരിക, അങ്ങനെയൊക്കെ വന്ന് അങ്ങോട്ടുള്ള രക്തഓട്ടം കുറയുകയും അവിടെ സൈനോസ് വരികയും ചെയ്യും. അതുപോലെ വീനസ് ഒബ്സ്ട്രക്ഷൻ, ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, അങ്ങനെ വെയിനകത്ത് തടസ്സം വന്നാലും അവിടെ ബ്ലഡ് വെയിൻ വീനസ് ബ്ലഡ് കെട്ടി നിൽക്കുകയും സൈനോസ് എത്താറുകയും ചെയ്യും. പിന്നെ ഇത് നമുക്ക് ഓരോന്നിനെ പറ്റി ഇച്ചിരി കൂടെ കൂടുതലായിട്ട് പറയാം. സെൻട്രൽ സൈനോസിനെ പറ്റി ഞാൻ ഇപ്പോൾ കൂടെ ഞാൻ കോസസ്സാണ് പറഞ്ഞത്, കാരണങ്ങൾ. സെൻട്രൽ സൈനോസ് ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം അത് കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡ്, 13,000 അടിക്ക് മുകളിൽ സീ ലെവലിൽ നിന്ന് 13,000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ പ്രഷർ കുറയും, ക്രോസ്മറിക് പ്രഷർ കുറയുകയും ഓക്സിജൻ്റെ അളവ് കുറയുകയും, അത് ഓക്സിജൻ സപ്ലിമെൻ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് സൈനോസ് വരാം. പിന്നെ ഇമ്പയേർഡ് പൾമണറി ഫംഗ്ഷനായിട്ടുള്ള ഏത് കാരണങ്ങൾ, അതായത് ഉദാഹരണത്തിന് പിന്നീട് ലങ്സിനകത്തുള്ള എന്ത് സി ഒ പി ഡി, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസാർജ് ആയിട്ടുണ്ട്, എക്സ്റ്റൻസീവ് ന്യൂമോണിയ, അക്യൂട്ട് ആസ്മ, പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർ ടെൻഷൻ, പൾമണറി എംബോളിസം, മാസീവ് പൾമണറി എംബോളിസം, ഹൈപ്പോ വെൻറ്റിലേഷൻ, ഇങ്ങനെയുള്ള ലങ്സിൻ്റെ കണ്ടീഷൻസ് ഉണ്ട് സെൻട്രൽ സൈനോസ് വരാം. പിന്നെ സി എൻ എസ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ സംബന്ധിച്ച്, ഉദാഹരണം ഇൻട്രാ സെറിബ്രൽ ഹെമറേജ് ഉള്ള പേഷ്യൻറ്റ്, സി വി എ വന്ന് ഇൻട്രാ സെറിബ്രൽ ഹെമറേജ് ഉള്ള പേഷ്യൻറ്റ് സൈനോസ് വരാം. ഹീറോയിൻ പോലത്തെ ചില ഡ്രഗ്സിൻ്റെ ഓവർ ഡോസ് കൊണ്ട് സൈനോസ് വരാം. പിന്നെ ചില പ്രത്യേക തരത്തിലുള്ള മയോക്രോണിക് ടോണിക് സീസേഴ്സ് എന്ന് വെച്ചാൽ ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സൈനോസ് വരും. പിന്നെ ഹാർട്ട് സംബന്ധമായ അസുഖം, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ഞാൻ പറഞ്ഞു, ലെഫ്റ്റ് ടു റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട്, ബി എസ് ടി, എ എസ് ടി, അങ്ങനെയുള്ള കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്. പിന്നീട് പൾമണറി ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, അത് കൺജനിറ്റൽ ഓർ അക്വേർഡ് ആവാം, അത് ജനനാലുള്ളതാവാം, ജനിച്ചതിന് ശേഷം പൾമണറി ആർട്ടീരിയ പൾമണറി സിസ്റ്റത്തിനകത്ത് പൾമണറി ആർട്ടിക്കകത്തുള്ള അനസ്തമോസ്, ശുദ്ധരത്വം അശുദ്ധരത്വം മിക്സ് ചെയ്യുന്ന കണ്ടീഷൻ.
ഈവൻ സിറോസിസ് ലിവറിൽ പൾമണറി ആർട്ടീരിയോ ആർട്ടീരിയും വീനസ് ഇതും കൂടെ ഫിസ്റ്റുല ഉണ്ടാവും. പൾമണറി ആർട്ടറോ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല ഉണ്ടാവും. അതുപോലെ പോർട്ടൽ വെയിനും പൾമണറി വെയിനും തമ്മിലും അനസ്റ്റമോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സിറോസ്. അപ്പോൾ അതൊക്കെ ഒരു കാരണമാണ് ഈ സെൻട്രൽ സൈനോസ്. അതുപോലെ ഹാർട്ട് പെയിൻ വരും, അക്യൂട്ട് മയോകാർഡിയൽ പാർഷൻ വന്നാൽ, ഹാർട്ട് അറ്റാക്ക് വന്നാൽ. പിന്നെ മെത്ത് ഹീമോഗ്ലോബിൻ്റെ അളവ് ബ്ലഡിൽ കൂടുക, സൾഫ് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുക, ഇതൊക്കെ ചെയ്താലും സെൻട്രൽ സൈനോസ് വരാം. ഇനി നമുക്ക് പെരിഫറൽ സൈനോസിനോട്ട് കിടക്കാം. പെരിഫറൽ സൈനോസ് എന്ന് വെച്ചാൽ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വാസ് ഓഫ് കൺസ്ട്രക്ഷൻ, അതായത് നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുക, ഹൈപ്പോടെൻഷൻ, ഷോക്കറിലെ ഏത് കാരണങ്ങൾ കൊണ്ടും ബ്ലഡ് വോളിയം കുറയുകയും കാർഡിയാക് ഔട്ട്പുട്ട് കുറയുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം, അതിനെ ഓവർകം ചെയ്യുന്നു, അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി വാസ് ഓഫ് കൺസ്ട്രക്ഷൻ, പെരിഫറൽ വാസ് ഓഫ് കൺസ്ട്രക്ഷൻ, അതായത് നമ്മുടെ കാലിലോട്ടും കയ്യിലോട്ടും ഒക്കെ ഉള്ള രക്തക്കുഴലുകൾ അങ്ങ് ചുരുക്കിപ്പോവും, ക്യാപ്പിലറീസൊക്കെ അങ്ങ് ചുരുങ്ങിപ്പോവും. ചുരുങ്ങുമ്പം ഈ അഡ്രിനാലിൻ്റെ ആക്ഷൻ കൊണ്ടാണ്, അഡ്രിനാലിൻ്റെ ആക്ഷൻ കൊണ്ട് വാസ് ഓഫ് കൺസ്ട്രക്ഷൻ വരും. സിമ്പതറ്റിക് നെർവ് സബ് സിസ്റ്റം വളരും, ഉടൻ തന്നെ നെർവ്സ്, അതായത് ഈ സിമ്പതറ്റിക് നെർവ്സിൻ്റെ ഫലമായിട്ട് വാസ് ഓഫ് കൺസ്ട്രക്ഷൻ വരും. അപ്പം പെരിഫറലിലുള്ള ബ്ലഡ് സപ്ലൈ കുറയും, എന്നിട്ട് നേരിട്ട് ബ്ലഡ് എല്ലാം നേരെ അങ്ങ് ഹാർട്ടിലോട്ട് പോകും, വീനസ് ഇട്ട് പോകും. അത് കഴിഞ്ഞ് ആ ബ്ലഡിനെ പമ്പ് ചെയ്ത് ഹാർട്ടിലോട്ടും നമ്മുടെ വൈറ്റൽ ഓർഗൻസിലോട്ട്, ഹാർട്ട്, ബ്രെയിൻ, കിഡ്നി, ലങ്സ്, ലിവറിലോട്ടൊക്കെ പോകും. അതുകൊണ്ട് അതിൻ്റെ തത്ഫലമായി നമ്മുടെ പെരിഫറിയിലുള്ള ബ്ലഡ് സപ്ലൈ കുറയും, അപ്പം സൈനോസ് വരും. അപ്പോൾ ഈ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുമ്പോൾ തന്നെ ക്യൂട്ടേനിയസ് വാസ് ഓഫ് കൺസ്ട്രക്ഷൻ വരും. അത് കഴിയുമ്പം ബ്ലഡ് കൂടുതലായിട്ട് ഹാർട്ടിലോട്ട് പോകും, അത് കഴിഞ്ഞ് സി എൻ എസിലോട്ട് പോകും, സെൻട്രൽ വെച്ച് ബ്രെയിനിലോട്ട് പോകും. അപ്പം എക്സ്ട്രിമിറ്റീസിൽ, അതായത് കയ്യിലും കാലിലും സൈനോസ് വരും. പിന്നെ ആർട്ടീരിയൽ ഒബ്സ്ട്രക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ടി എ ത്രോംബോസൈറ്റിസ് ഒബ്ലിക്രാൻസ് അല്ലെങ്കിൽ വല്ല റിങ്ങി വല്ലതും പിള്ളേരൊക്കെ വല്ല ഇപ്പോൾ കാലിൻ്റെ കയ്യിലാകാനും ഒരു കാലിൻ്റെ കയ്യിൻ്റെ വിരലിലൊരു മോതിരം ഒരുപാട് നാളായിട്ട് കിടന്ന് 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 അതങ്ങ് ടൈറ്റായി, ഇപ്പോൾ കയ്യിലോട്ട് ആ മോതിരം കഴിഞ്ഞിട്ടുള്ള ഭാഗത്തോട്ട് രക്തം വരാതിരിക്കുക, അപ്പോൾ അവിടെ സൈനോസ് വരും. പിന്നീട് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ആർട്ടീരിയൽ ഒബ്സ്ട്രക്ഷൻ വരിക, വീനസ് ഒബ്സ്ട്രക്ഷൻ, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് പോലെ വീനസിന് ബ്ലഡ് വെയിനിന് അങ്ങോട്ട് പോകാൻ പറ്റാതെ ആകുമ്പം ആ വീനസ് ബ്ലഡ് അല്ലെങ്കിൽ ഡി ഓക്സിജനസ് ബ്ലഡ് കെട്ടി നിൽക്കുകയും ഒരു സൈനോസ് വരികയും. അപ്പം സബ് ക്യാപ്പിലറി വീനസ് പ്ലക്സസ് ഡൈലേറ്റ് ചെയ്യും, അപ്പോൾ അവിടെ കൂടുതലായിട്ട് വെയിൻ കെട്ടി നിൽക്കും, അതുകൊണ്ട് ബ്ലഡ് വീനസ് ബ്ലഡ് കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ് ഈ സൈനോസ് വരുന്നത്. അപ്പോൾ ഇതാണ് സെൻട്രൽ സൈനോസ്, പെരിഫറൽ സൈനോസ്. ഇനി അപ്രോച്ച് ചെയ്യുക പേഷ്യൻ്റെ സൈനോസിസ്, നമ്മൾ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? പേഷ്യൻ്റ് സൈനോസ് ആയിരുന്ന ആദ്യം തിരക്കാനുള്ളത് ഈ സൈനോസ് തുടങ്ങിയിട്ട് എത്ര നാളാണ്? കൊച്ചുനാളിലെ ഉള്ള സൈനോസാണെങ്കിൽ നമുക്ക് ഊഹിക്കാം അത് കഞ്ചനത്തിൽ ഹാർട്ട് ഡിസീസ് കൊണ്ടുള്ളതാണ്, അപ്പം അല്ലെങ്കിൽ ജനനാലുള്ള അംഗമേഖല വളരെ ചീക്കുന്നു. അതല്ല ഇമ്മീഡിയറ്റായിട്ട് ഉടനെ സൈനോസ് തുടങ്ങിയേക്കാം, അതിൻ്റെ അർത്ഥം എന്തോ കാരണം കാണും. ഉദാഹരണം സെൻട്രൽ സൈനോസാണോ പെരിഫറൽ സൈനോസാണോ നമുക്ക് നോക്കാം. അപ്പോൾ കൈയും കാലുമൊക്കെ നോക്കുമ്പോൾ അറിയാം, കോൾഡ് തണുത്ത എക്സ്ട്രിമിറ്റീസൊക്കെ വളരെ തണുത്തിരിക്കുക, പൾസ് വളരെ ഫീബിളായിട്ടിരിക്കുക, പിന്നെ അവിടെ ഷോക്കിൻ്റെ ലക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ അത് പെരിഫറൽ സൈനോസാണ്. പിന്നെ ലങ്സിന് എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ട്, അതായത് സി ഒ പി ഡി ആണോ അല്ലെങ്കിൽ അക്യൂട്ട് ആസ്മയാണോ അല്ലെങ്കിൽ അക്യൂട്ട് പൾമണറി എംബോളിസത്തിൻ്റെ ലക്ഷണമാണോ, മാസീവ് പൾമണറി എംബോളിസത്തിൻ്റെ ലക്ഷണമാണോ, അതിന് ഹാർട്ട് സംബന്ധമായി മയോകാർഡിയൽ ഇൻഫാർക്ഷൻ, ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമാണെന്ന് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സൈനോസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രോഗമല്ല, അത് രോഗത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആദ്യം ഇത് പെരിഫറൽ സൈനോസാണോ സെൻട്രൽ സൈനോസാണോ എന്ന് കണ്ടുപിടിക്കുക. അതുപോലെ ഈ ക്രോണിക്കായിട്ടുള്ള സൈനോസ്, കൊച്ചുനാളിലോട്ടുള്ള സൈനോസ് ആണെങ്കിൽ ഈ ക്ലബിങ് ഓഫ് ദ ഫിംഗറാണ്. ക്ലബിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഈ വിരൽ ഇങ്ങനെ ക്ലബിൻ്റെ ഗത പോലെ ഈ കയ്യിൻ്റെ വിരലുകളെല്ലാം വലുതായിട്ട് നഖത്തിൻ്റെ അവിടെ ഇങ്ങനെ കോൺവെച്ചായിട്ടിരിക്കും, പണ്ട് വലുതായിട്ടിരിക്കും. കഞ്ചരിത ഹാർട്ട് ഡിസീസിൻ്റെ ഒരു ലക്ഷണമാണ്. ചിലപ്പം ക്രോണിക് ലങ് ഡിസീസിനൊക്കെ ഈ ക്ലബിങ്ങ്. പിന്നെ അബ്നോർമൽ ഹീമോഗ്ലോബിൻ ഉണ്ടോ എന്ന് തിരക്കണം, അതായത് പേഷ്യൻ്റ് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ എന്താണ് രോഗമെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെയാണ് ചികിത്സിക്കുന്നത്. എന്തായാലും നമുക്ക് സെൻട്രൽ സൈനോസ് ആണെങ്കിൽ ഓക്സിജൻ കൊടുക്കണം, ഓക്സിജൻ അത്യാവശ്യമായിട്ട് കൊടുക്കണം, പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ കൊടുക്കുക, ഓക്സിജൻ കൊടുക്കുക.
പിന്നെ ഇൻവെസ്റ്റ് ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കണം. അപ്പം ജംഗ്ഷനകത്ത് വല്ല കുഴപ്പമാണോ എന്നറിയാം. ഹാർട്ടിൻ്റെ ആണെങ്കിൽ ഒരു ഇ സി ജി എടുത്ത് നോക്കാം. സാധാരണയുള്ള എല്ലാ പരിശോധനകളും ചെയ്ത് നോക്കുക. ഹാർട്ടിൻ്റെ കുഴപ്പമാണെങ്കിൽ അതിൻ്റെ ചികിത്സ ചെയ്യണം. ലങ്സിൻ്റെ കുഴപ്പമാണെങ്കിൽ അതിൻ്റെ ചികിത്സ ചെയ്യണം. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ദേശീയ ഓക്സിജൻ കൊടുക്കുക. എന്നിട്ട് സീരിയസ് ആണെങ്കിൽ ഐ സി യൂണിറ്റിലോട്ട് മാറ്റി മോണിറ്റർ ചെയ്ത് വേണ്ട നടപടി എടുക്കുക. ബി പി ഫാളോ ഉണ്ടെങ്കിൽ ബി പി കൊടുക്കുക. ബി പി ഫാളുണ്ടെങ്കിൽ ബി പിക്കുള്ള മരുന്നുകൾ കൊടുക്കുക. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുക. പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ചികിത്സിക്കുക. പിന്നീട് പെരിഫറൽ ഷോക്ക് പോലുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ കൂടുതൽ ഐ വി ഫ്ലൂയിഡ് കൊടുക്കുക. ഇനോട്രോപ്പിക് ഡ്രഗ്സ് പോലത്തെ മരുന്നുകൾ കൊടുക്കുക. ഡോപ്പമെറ്റിപ്പോൾ കൊടുത്ത പ്രൊഡക്റ്റ് കിട്ടുക. വോളിയം ഡിപ്ലീഷൻ ഉണ്ടാകുന്ന നോക്കി അത് ചികിത്സിക്കുക. അപ്പോൾ സൈനോസിൻ്റെ കാരണം എന്തെന്ന് കണ്ടുപിടിച്ച് അത് ചികിത്സിക്കുകയാണ് സൈനോസ് മാറാനുള്ള ലക്ഷണം. കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ആണെങ്കിൽ ചില സർജറി ചെയ്യുന്നുണ്ട്. വി എസ് ഡി പെട്രോളജി ഓഫ് ഫാലറ്റ് ഇതൊക്കെ പറ്റി ചെയ്യാനിട്ടിട്ടുണ്ട്. ഫാലറ്റ് പെട്രോളജി സി വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്റ്റ് അങ്ങനെയൊക്കെയുള്ള ഡിഫക്റ്റുകളാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക. പി ഡി ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക. അപ്പോൾ സൈനോസിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കുക. ശ്വാസകോശ സംബന്ധമായ രോഗമാണെങ്കിൽ നമുക്ക് മെഡിക്കൽപരമായി ചികിത്സിക്കാവുള്ളതാണെങ്കിൽ മെഡിസിൻ കൊടുക്കുക. സർജിക്കൽ പരമായി ചികിത്സിക്കാവുള്ളതാണെങ്കിൽ സർജറി ചെയ്യുക. അതുപോലെ ഇൻട്രാക്രേനിയൽ സെർബ്രേജ് അല്ലെങ്കിൽ സെർബ്രൽ ഹെമറേജ് ഇൻട്രാക്രേനിയൽ ഹെമറേജ് സി ബി എ പോലത്തെ വലിയ സീരിയസ് ബ്രെയിൻ ന്യൂറോളജി അപ്പോൾ ഏത് അസുഖമാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൺസേൺഡ് സ്പെഷ്യാലിറ്റി കൊണ്ട് ചികിത്സിപ്പിക്കുക. അതായത് സൈനോസ് പറഞ്ഞത് രോഗമല്ല, അത് രോഗനഷ്ടമാണ്. ഇത്രയുമാണ് എനിക്ക് സൈനോസിനെ പറ്റി ഇന്ന് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ആ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്.